തന്മാത്രയിലെ ലേഖ എന്ന കഥാപാത്രത്തെ അധികമാരും മറന്നു കാണില്ല എന്നാൽ കാലം മാറി ഇപ്പോൾ കുടുംബവിളക്ക് സീരിയലിലെ സുമിത്രയാണ് നടി മീര വാസുദേവൻ ടെലിവിഷൻ സീരിയലുകളിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായി മാറിയ കുടുംബവിളക്കിലൂടെ പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മീര എത്തിയിരിക്കുന്നത് നടിയുടെ അഭിനയം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് സിനിമയെക്കാളും കൂടുതൽ പ്രശസ്തി ലഭിച്ച സീരിയലിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുകയാണ് മീര ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് ടി വിയിലൂടെയാണ് തൻ്റെ കരിയർ മീരാവാസുദേവ് തുടങ്ങിയത് പിന്നീട് ഹിന്ദി തമിഴ് മലയാളം തുടങ്ങി പല ഭാഷകളിൽ സിനിമകൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇതിനിടയിൽ വിവാഹവും കുട്ടിയുമൊക്കെയായി തിരക്കിലേറെയായി അങ്ങനെയിരിക്കുമ്പോഴാണ് കുടുംബവിളക്ക് സീരിയലിലേക്ക് വിളിക്കുന്നത് സീരിയലിൽ അഭിനയിച്ചാൽ സിനിമ കിട്ടുമോ എന്ന ആശങ്ക തോന്നിയിരുന്നു മീരയ്ക്ക് പക്ഷേ കുടുംബവിളക്കിൻ്റെ ആദ്യ എപ്പിസോഡ് വന്നത് മുതൽ ആ സംശയം മാറുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ആ സ്ഥാനം കിട്ടുകയും ചെയ്തു സിനിമയേക്കാൾ സ്വീകാര്യത എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര സ്നേഹത്തോടെയും ആരാധനയോടെയും പെരുമാറുന്ന പ്രേക്ഷകർ മലയാളത്തിലേ ഉള്ളൂ എന്നും മീര പറഞ്ഞിട്ടുണ്ട് കുടുംബവിളക്ക് സീരിയൽ ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സുമിത്രയുടെയും രോഹിത്തിൻ്റെയും വിവാഹമാണ് ഇനി സീരിയലിൽ നടക്കാൻ പോകുന്നത് അതേസമയം കുടുംബവിളക്കിലേക്ക് എത്തിയതിനെക്കുറിച്ചും തന്മാത്രയിലെ കഥാപാത്രത്തെക്കുറിച്ചുമെല്ലാം മീര സംസാരിച്ചിരുന്നു ടെലിവിഷൻ സീരിയലുകൾ ചെയ്യുകയാണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം അങ്ങനെ എന്നെ തേടി വന്നതാണ് കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രം കഥ കേട്ടപ്പോൾ എനിക്ക് ചെയ്ത് വലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നി ചാനലിൽ നിന്നും അണിയറ പ്രവർത്തകരിൽ നിന്നും നല്ല ഗൈഡൻസ് ഉണ്ട് നല്ല സ്ട്രോങ് ക്യാരക്ടറാണ് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അഭിനയത്തിലേക്ക് വന്നത് തന്മാത്രയിൽ അഭിനയിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സിനിമയെയും സീരിയലിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമകൾക്കും ജനങ്ങളുടെ അനുമോദനം കിട്ടിയിട്ടുണ്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അണിയറ പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാറില്ല പകരം എൻ്റെ അഭിനയം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട ചോദ്യങ്ങൾ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ചെയ്യാറ് പാടാനോ നൃത്തം ചെയ്യാനോ അറിയില്ല അഭിനയം മാത്രമേ അറിയുകയുള്ളൂ തന്മാത്രയിൽ അഭിനയക്ക് മുമ്പ് എൻ്റെ കഥാപാത്രമായ ലേഖയെക്കുറിച്ച് ബ്ലെസ്സിസാർ ഡീറ്റെയിൽഡായി പറഞ്ഞു തന്നിരുന്നു ആദ്യം അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കഥ വ്യക്തമായി എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു അത് കേട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എത്രത്തോളം പെർഫോം ചെയ്യാനുണ്ട് എന്നത് എനിക്ക് വ്യക്തമായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ എനിക്ക് അപ്പോൾ പ്രായമുണ്ടായിരുന്നുള്ളൂ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു താനും മെച്യർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ അമ്മയെ നോക്കി പഠിക്കുക എന്നത് മാത്രമായിരുന്നു അമ്മയ്ക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ് അമ്മ എങ്ങനെയാണ് അച്ഛനോട് ഒത്തുചേർന്ന് പോകുന്നത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നെല്ലാം ഞാൻ നോക്കി മനസ്സിലാക്കിയിരുന്നു അങ്ങനെയാണ് ലേഖ എന്ന കഥാപാത്രം ചെയ്തത് ഒറ്റയ്ക്കല്ലല്ലോ അതുകൊണ്ട് മോഹൻലാൽ സാർ വളരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വളരെയധികം റിഹേഴ്സൽ എടുത്ത ശേഷമാണ് അഭിനയിച്ചിരുന്നത് ഭാഷ കഥാപാത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സീരിയലുകൾ തിരഞ്ഞെടുക്കുക സാരിയെടുത്ത് കാർ ഓടിക്കുന്നവരെ സമ്മതിക്കണം ഞാൻ സാരിയെടുത്ത് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലേറ്ററിൽ പ്ലീറ്റ് കൊടുക്കുകയും എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങളോടെ ഓക്കെ എന്നും മീര വാസുദേവ് പറയുന്നുണ്ട് അതേസമയം തൻ്റെ നാൽപ്പത്തിയൊന്നാം ജന്മദിനത്തിൽ മീര പങ്കുവെച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ ഏകമകനൊപ്പം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോയും മീര പങ്കുവച്ചിരുന്നു ഒപ്പമാണ് ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ദിവസം ഞങ്ങൾക്ക് വളരെ സവിശേഷമാക്കി തന്നതിന് സുപ്രിയയ്ക്ക് നന്ദി ഇന്ന് എനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സ് തികയുകയാണ് വ്യക്തിപരമായ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കരുതെന്ന് നീ എന്നോട് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത് എനിക്ക് പങ്കുവെക്കേണ്ടി വന്നിരിക്കുകയാണ് സുപ്രിയ നിന്നെപ്പോലൊരു സഹോദരിയെ കിട്ടിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അവരെ ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ എനിക്ക് ലഭിച്ച എല്ലാത്തിനും എല്ലാത്തിനും നന്ദി എൻ്റെ വഴിയിൽ ഇനി വരുന്ന എല്ലാത്തിനും നന്ദി ഇന്ന് എനിക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി എനിക്ക് വ്യക്തിപരമായി അറിയാത്ത കുടുംബാംഗങ്ങൾക്കും അഭ്യുതാകാംക്ഷികൾക്കും എല്ലാവർക്കും നന്ദി എന്നാണ് മീര എന്ന് കുറിച്ചത് പോസ്റ്റിന് താഴെ ശ്വേതാ മേനോൻ കെ കെ മേനോൻ അമൃത നായർ നൂബിൻ അശ്വതി ശ്രീലക്ഷ്മി തുടങ്ങി നിരവധി പേർ നടിക്ക് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു ഓരോരുത്തർക്കും മീര മറുപടി നൽകുകയും ചെയ്തു മോഡംഗിലിങ്ങിലൂടെ കരിയർ ആരംഭിച്ചതാണ് നടി മീര വാസുദേവ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലെല്ലാം മീര അഭിനയിച്ചതാണ് രണ്ട് വിവാഹ ബന്ധങ്ങളും പരാജയപ്പെട്ട മീര ഇപ്പോൾ സിംഗിൾ ആയാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാൾ എന്ന വ്യക്തിയെ വിവാഹം ചെയ്ത നടി രണ്ടായിരത്തി പത്തിൽ വിവാഹമോചിതയാകുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കിനെയാണ് മീര വിവാഹം ചെയ്തത് എന്നാൽ നാലു വർഷം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത് അതേസമയം സീരിയലുകൾക്ക് പുറമേ സമാന്തര സിനിമകളിലും മീര അഭിനയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തൻ്റെ ഫിറ്റ്നസ് രഹസ്യങ്ങളോ മീര ഇടയ്ക്ക് പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തിടെ തന്റെ മേക്കോവർ സംബന്ധിച്ച് മീര പങ്കുവെച്ച പോസ്റ്റ് ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു